സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശൂന്യമായി പൊള്ളയായി പോകുന്ന മതിപ്പുകളെ, കെനോഡോക്സിയ, നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ തനിക്കുള്ള മതിപ്പുകളെ പോലും ശൂന്യമാക്കിയ ക്രിസ്തുവിൻ്റെ താഴ്മയെ, കെനോസിസ്, ഇന്ന് നാം കാണും. ഫിലിപ്പിയ 2:5-11 വരെ താഴ്മയുടെ ആ മഹാക്രിസ്തു കീർത്തനം, ദ കെനോട്ടിക് ഹെം. ദൈവമായിരുന്നു എന്ന കാര്യം പോലും പരിഗണിക്കാതെ, ഒന്നും ഒരു പിശുക്കനെ പോലെ കൈയടക്കി വയ്ക്കാതെ, പാപികൾക്കായി എല്ലാം വിട്ടെറിഞ്ഞു കൊടുത്ത നാഥൻ, അവൻ കുരിശു മരണത്തോളം അനുസരണയോടെ കീഴ്വഴങ്ങി. ആ കുരിശു മരണത്തിൻ്റെ വേദനം മുഴുവൻ ഊറിയിറങ്ങിയ, ആ അനുസരണത്തിൻ്റെ രക്തക്കനം തിങ്ങിയ സങ്കീർത്തനം 22 അവസാനം വരെ അവൻ സ്നേഹിച്ചതിൻ്റെ അനിർവചനീയമായ സാക്ഷ്യമാണ് ആ കുരിശ്. ഏതറ്റം വരെയും അവൻ എന്നെ തേടി വരുന്നു എന്നതാണ് ആ ശൂന്യവൽക്കരണത്തിൻ്റെ ആഴം. ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ എന്നാണ് ശ്രീഹ ഇവിടെ ആശംസിക്കുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അനുകരണം തന്നെ, ദ ഇമിറ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ക്രിസ്തുവിൻ്റെ ഈ ശൂന്യവൽക്കരണം, കെനോസിസ്, നമ്മുടെ പിടിവാശികളുടെയും സ്വാർത്ഥ നിലപാടുകളുടെയും പൊളിച്ചെഴുത്ത് സാധ്യമാക്കി ദൈവഹിതം അന്വേഷിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാകണമെന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കും. നാഥൻ കുരിശിലേറ്റപ്പെട്ടതിൻ്റെ തലേനാൾ, ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ, നമ്മോടുകൂടെ അതിയായ ആഗ്രഹത്താൽ ആ അന്ത്യാത്താഴമുണ്ണാൻ അവൻ ആഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ലൂക്കായ 22:15 കുരിശിനെ അനിവാര്യമായ, അനുപേക്ഷണീയമായ, അലംഘനീയമായൊരു സ്നേഹനിർണയമായി ആ രാത്രി അവൻ പഠിപ്പിച്ചു തന്നു, പിറ്റേന്ന് അത് പ്രാവർത്തികമാക്കി തന്നു. ഇന്ന് നാഥൻ ഒരു വിരുന്നിനെ ക്ഷണിക്കുന്ന ഉപമ പറയുമ്പോൾ ലൂക്ക 14:15 ഈ അന്ത്യാത്താഴത്തിൻ്റെ രുചിയിൽ വേണം നമ്മൾ വായിച്ചെടുക്കാൻ. ആ ക്ഷണത്തെ നിരാകരിക്കുന്ന നമ്മുടെ തന്നിഷ്ടങ്ങളുമുണ്ട്. നാം അറിയണം, നാം നാഥനെ, നമ്മെ പ്രതിയുള്ള അതിയായ സ്നേഹത്തെ തന്നെയാണ് നിഷേധിച്ചു കളയുന്നത്. നാം നമുക്ക് തന്നെ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സമ്പന്നതകളുടെയും യോഗ്യതകളുടെയും കണക്കുകൾ പാളുന്നത് അവിടെയാണ്. നിലച്ചിരിക്കാത്തവർ ദൈവവിരുന്നിനിരിക്കും. ഇന്നലെ നാം കണ്ടതുപോലെ ആ അന്ത്യവിധിയുടെ മറിമായവും അതാണ്. നാഥ, ഞങ്ങളെപ്പോഴാണ് നിന്നെ കാണാതിരുന്നത്? നമ്മൾ അന്ന് ചോദിക്കും. നാഥനെന്ന് പറയും, വേണ്ടതിലധികം നീ നിന്നെ തന്നെ കണ്ടപ്പോൾ, നിന്നെ മാത്രം കണ്ടപ്പോൾ, നീ എന്നെയും നിന്റെ സഹജനെയുമാണ് കാണാതെ പോയത്. Thank you.